നമസ്കാരം, മീഡിയ മലയാളം ന്യൂസ് ടോപ്പ് ടെന്നിലേക്ക് സ്വാഗതം. പരിശോധിക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 7722 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 71681 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 109 മരണങ്ങൾ COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 31156 ആയി. ത്രിപുരയിലെ വർഗീയ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഡൽഹി ത്രിപുര ഭവൻ മുന്നിൽ വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ച്. NSUI, IS, MSF, ഫ്രെറ്റേണിറ്റി അടക്കം 10 വിദ്യാർത്ഥി സംഘടനകളാണ് മാർച്ച് നടത്തുന്നത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വർഗീയ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ 2 ആഴ്ചയായി ത്രിപുരയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. മുസ്ലിം ആരാധനാലയങ്ങൾക്കും വീടുകൾക്കും നേരെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ വലിയ ആക്രമണമാണ് ത്രിപുരയിൽ നടക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നു. 3-4 ഷട്ടറുകൾ 35 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. മുല്ലപ്പെരിയാർ തുറക്കുമ്പോൾ ആശങ്കയുണ്ടായിരുന്ന സ്ഥലമായ വള്ളക്കടവിൽ കാര്യമായ ജലനിരപ്പ് ഉയർന്നില്ല. മുല്ലപ്പെരിയാറിലെ വെള്ളം ഒഴുകിയെത്തുന്ന ഇടുക്കി ഡാമും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ തുറക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. 2 പതിറ്റാണ്ട് കാലത്തെ ഇടത് സഹവാസം അവസാനിപ്പിച്ച് ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിലേക്ക് തിരികെ എത്തി. അദ്ദേഹത്തിന്റെ വരവ് അണികൾക്ക് ആവേശമുണ്ടാക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും പ്രവർത്തക സമിതി അംഗവുമായ AK ആന്റണിയുമായി വെള്ളിയാഴ്ച രാവിലെ ചെറിയാൻ ഫിലിപ്പ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കർഷകരുടെ പിന്തുണ തേടി കോൺഗ്രസ്. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ലളിത്പൂരിൽ മരിച്ച കർഷകരുടെ കുടുംബങ്ങളെ സന്ദർശിച്ചു. മോൺസൺ കേസിൽ ചോദ്യങ്ങളുമായി കോടതി. DGP സത്യവാങ്മൂലം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. പുരാവസ്തു സാധനങ്ങൾ എന്ന് പറഞ്ഞ് ആരെയൊക്കെ മോൺസൺ പറ്റിച്ചിട്ടുണ്ട് എന്ന് കോടതി ചോദിച്ചു. പുരാവസ്തു സാധനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും നിയമമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവിനെതിരായ PV അൻവറിന്റെ വിവാദ ആരോപണവും BD സതീശന്റെ മറുപടിയും സഭാരേഖകളിൽ നിന്നും നീക്കി. മുൻകൂർ അനുമതി വാങ്ങാതെ ഉന്നയിച്ച അഴിമതി ആക്ഷേപം ചട്ടവിരുദ്ധമാണെന്ന് സ്പീക്കറുടെ റൂളിംഗ്. വിവാഹപൂർവ്വ കൗൺസിലിംഗിന് വിധേയരായെന്ന സർട്ടിഫിക്കറ്റ് വിവാഹ രജിസ്ട്രേഷൻ സമയത്ത് ഹാജരാക്കുന്നത് നിർബന്ധമാക്കുന്നത് ആലോചനയിലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതാണെന്നും സതീദേവി പറഞ്ഞു. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ജനസംഖ്യാനുപാതികമായി വിതരണം ചെയ്യണമെന്ന കേരള ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീലുകളിൽ കക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും. G20 സമ്മേളനത്തിന് പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോമിലെത്തി. 2 ദിവസമായാണ് സമ്മേളനം. ഇറ്റലി പ്രധാനമന്ത്രി മാരിയോ ദരാഗിയുമായും മാർപ്പാപ്പയുമായും മോദി കൂടിക്കാഴ്ച നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.